കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിന്റെ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കൊച്ചിയിൽ പുക മൂടിക്കിടക്കുന്ന സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത് ശ്യാമപ്രസാദ് ഉണ്ട് സംഭവ സ്ഥലത്ത് നിന്നും ശ്യാംപ്രസാദ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് കീർത്തി കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് മാലിന്യപ്ലാന്റുണ്ടായ തീപിടുത്തം ഇപ്പോൾ നിയന്ത്രണ വിധേയമാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പുക ഇപ്പോഴും കൊച്ചി നഗരത്തിൽ ഇപ്പോഴും ശമിച്ചിട്ടില്ല നിലവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ബ്രഹ്മപുരം മാലിന്യ മാലിന്യപ്ലാന്റിലടക്കം തീ നിയന്ത്രണ വിധേയമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും തീ നിയന്ത്രണ വിധേയമാണെങ്കിലും ഇപ്പോഴും പുകപടലങ്ങൾ ഇപ്പോൾ ഈ പുകയാണ് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുകയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഇത് അസഹനീയമായ ഒരു ദുർഗന്ധവും അതോടൊപ്പം തന്നെ കടുത്ത പുക മൂലമുള്ള വാഹനയാത്രികർക്ക് അടക്കമുള്ളവർക്ക് ഇത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തു ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബ്രഹ്മപുരം മാലിന്യം പ്ലാന്റിൽ ഇന്നലെ കൂടിയാണ് തീപിടുത്തമുണ്ടായത് ഇത് തുടർന്ന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ അഗ്നിശമന സേനാ വിഭാഗം അടക്കമുള്ള ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ സ്ഥലത്തെത്തി ഇന്നലെ മുതൽ തന്നെ ഇതിനുള്ള നടപടികളെല്ലാം തന്നെ എടുത്തിരുന്നു ഫയർഫോഴ്സ് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇന്നലെയോടുകൂടി തന്നെ സ്ഥലത്തെത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണെങ്കിലും ഇത് സംബന്ധിച്ചുള്ള പുക പട്ടലങ്ങളാണ് അന്തരീക്ഷത്തിൽ ഇപ്പോൾ തങ്ങുകയും ചെയ്തത് രാവിലെ പുലർച്ചയോടുകൂടി തന്നെ കൊച്ചിയുടെ പല ഭാഗങ്ങളിലും ഈ അന്തരീക്ഷത്തിൽ പുക തങ്ങി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഈ മഞ്ഞിനോട് സമാനമായ ഒരു കാഴ്ചയായിരുന്നു രാവിലെ ഈ കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ പ്രധാനമായും കാണാൻ കഴിഞ്ഞത് പുക പടലങ്ങളാൽ മൂടി വാഹനയാത്രികർക്ക് പോലും ഒരു പക്ഷേ ദുഷ്കരമായി യാത്ര ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു രാവിലെ കൊടുണ്ടായിരുന്നത് പലരും ഇതിന് സമീപത്തുള്ള അതായത് തൃപ്പൂണിത്തറ ഇരുമ്പനം കരിങ്ങാച്ചിറ ഭാഗങ്ങളിൽ ഇതിനോട് ചേർന്ന് ിടക്കുന്ന സമീപ പ്രദേശങ്ങളിൽ പലരും ആരോഗ്യ സ്ഥിതി മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇത് പലരും ആശുപത്രിയിൽ ഇത് സംബന്ധിച്ച ശ്വാസകോശ സംബന്ധമായ കാര്യങ്ങളിൽ ചികിത്സ തേടുന്നൊരു ഘട്ടത്തിൽ വരെ എത്തി നിൽക്കുന്നതെന്നാണ് നമുക്ക് പ്രാഥമികമായ ഒരു വിവരം നമുക്ക് ലഭ്യമാകുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആയാലും അസഹനീയമായ ദുർഗന്ധമാണ് ഇപ്പോഴും ഉണ്ടാകുന്നത് ഇത് സംബന്ധിച്ചുള്ള പുകപടലങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന സാഹചര്യം കൂടി ഉണ്ട് ഈ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇവിടെ രാത്രി മുതൽ തന്നെ ഇവർ ഈയൊരു തീ അണയ്ക്കുന്നതിനുള്ള ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരാണ് പുലർച്ചയോടുകൂടി തന്നെ തീ നിയന്ത്രണ വിധേയമായി എന്നാലും ഈ കൂടുതൽ പുകപടലങ്ങൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുമുള്ളത് ഇനി കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ വേണ്ട ക്രമീകരണങ്ങൾ അതായത് തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള കൂടുതൽ നിയന്ത്രണ വിധേയമാക്കാനുള്ള കാരണങ്ങൾ ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്ന ജോലികൾ സാറേ തീ നിയന്ത്രണ നിയന്ത്രണവിധേയമായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പോഴും ഒരു പുകപടലം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ആ ഇത് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയ ആ നല്ലപോലെ കത്തി പുകയായിരുന്നല്ലോ അപ്പോൾ ആ പുക രാവിലത്തെ മഞ്ഞിൻ്റെയും കൂടി ഒരു സ്വാധീനത്തിൽ വന്നിട്ട് അടിയുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ നമ്മൾ ഇന്നലെ തന്നെ ഏകദേശം ഒരു എൺപത് കൺട്രോൾ കണ്ട്രോളായായിരുന്നു പിന്നെ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ എത്രമാത്രം വെള്ളം അടിച്ചാലും ആ വെള്ളം അകത്തേക്ക് ഇറങ്ങില്ല അപ്പോൾ നമ്മൾ ജെ സി ബി കൊണ്ട് അത് കോരിമറിച്ച് നല്ലതുപോലെ വെള്ളം അടിച്ച് തണുപ്പിച്ച് അണച്ചണച്ച് പോകണം പിന്നെ സെ സെഗ്രി സെപ്പറേറ്റ് ചെയ്യണം ഒരു കത്തുന്ന ഭാഗം കത്താതെ തിരിച്ചുകൊണ്ട് ഇപ്പം നമ്മൾ പത്തോളം സ്റ്റേഷനിൽ നിന്ന് വാഹനങ്ങൾ എത്തിയിപ്പോൾ നിലവിൽ തുടങ്ങിയിട്ടുണ്ട്

എന്നിട്ട് അങ്ങനെ അണച്ചണച്ചണച്ച് മുമ്പോട്ട് പോയാൽ മാത്രമേ പൂർണ്ണമായിട്ട് അണയൂ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം വെള്ളം ഒഴിച്ചാലും ഇത് വീണ്ടും വീണ്ടും കത്തിക്കൊണ്ടിരിക്കും കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടുന്ന് തൊട്ടടുത്തുള്ള ഏകദേശം ഏഴോളം സ്റ്റേഷനിൽ നിന്നുള്ള യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട് വെൽ പ്ലാൻഡായിട്ട് തന്നെ നമ്മൾ പോയാൽ മാത്രമേ ഇത് തീരുവുള്ളൂ നമ്മളത് എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഒരു കൂടി പൂർണ്ണമായിട്ട് നിയന്ത്രിക്കും തീ എങ്ങനെയാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തിൽ വന്നിട്ടുണ്ടോ അത് ഇന്നലെ ഞങ്ങൾ ഇവിടെ എത്തുന്ന സമയത്ത് വ്യാപകമായിട്ട് തീ ഉണ്ടായിരുന്നു അതായത് ഒരുപാട് വ്യാപിച്ചിരുന്നു എന്താണ് കാരണം എന്നുള്ളത് നമ്മളെന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും താങ്ക് യു സാർ നിലവിൽ ഉദ്യോഗസ്ഥരും ഇത് തന്നെയാണ് പ്രധാനമായി ഈ ഒരു പ്രാഥമികമായ കാര്യം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല നിലവിൽ ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൊടുക്കും ഇനി കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ തന്നെ ഈ താഴത്ത് കിടക്കുന്ന തീ നമുക്ക് പുറമേ നിന്ന് നോക്കുകയാണെങ്കിൽ തീ ഏകദേശം നിയന്ത്രണ വിധേയമാണ് ഈ മാലിന്യ കുമാരത്തിനടക്കം പുറമേ നിന്ന് അങ്ങിങ്ങായി മാത്രമേ തീ കാണുന്നുള്ളൂ എന്നാൽ ഇതിൻ്റെ ഉൾ അടിഭാഗത്ത് താഴ്ഭാഗത്ത് ഈ തീയുടെ ഇതുമൂലം ഈ പുക കുമിഞ്ഞുകൂടി വീണ്ടും ചൂട് കൂടി പുക അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന സാഹചര്യമുണ്ട് ഇതാണ് കൊച്ചിയുടെ പല ഭാഗങ്ങളിലേക്കും ഇത്തരത്തിൽ പുക വ്യാപിപ്പിക്കാനായിട്ടുള്ള വ്യാപിക്കാനായിട്ടുള്ള കാരണം ഈ ശം പുലർച്ചയോടുകൂടി തന്നെ കനത്ത ഈ മൂടൽ മഞ്ഞിന് സമാനമായിട്ടായിരുന്നു കൊച്ചിയുടെ അന്തരീക്ഷത്തിൽ പലയിടങ്ങളിലും ഈ രൂക്ഷമായ പുകയുടെ അനുഭവപ്പെട്ടത് അതോടൊപ്പം തന്നെ ഈ പുകയ്ക്കൊപ്പം തന്നെ രൂക്ഷമായ ഗന്ധവും അസഹനീയമായ ഗന്ധവുമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പലർക്കും ശാരീരിക അസ്വസ്ഥതയിലേക്ക് എത്തിക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ വിഭാഗം അധികൃതർ നമ്മളോട് അറിയിക്കുകയും ചെയ്തത് പല ആശുപത്രികളിൽ സംബന്ധിച്ച് ചികിത്സ തേടിയിട്ടൊന്നുമാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തലുകൾ വരുന്നത് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ബ്രഹ്മപുരം മാലിന്യപ്ലാന്റിലെ പ്ലാന്റിലെ തീ നിയന്ത്രണ വിധമായ ി പുകയ്ക്ക് ശമനമുണ്ടാകുമെന്നാണ് ഫയർഫോഴ്സ് വിഭാഗ ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത് ശ്യാംപ്രസാദ് എന്തായാലും തീപിടുത്തത്തിൽ ആളപായമില്ല എന്നത് ആശ്വാസകരമായ കാര്യം തന്നെയാണ് പക്ഷേ ശ്യാംപ്രസാദ് ഇപ്പോൾ എടുത്തു തന്നെ കൊച്ചിയിൽ നോക്കൂ കുറച്ച് അധികം പ്രതിസന്ധികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിൽ പല തരത്തിലുള്ള ഉണ്ടാകുന്നു ആദ്യം കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു മരട് ഭാഗത്തെ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്നു പിന്നീട് അതൊന്ന് പരിഹരിച്ചു വന്നപ്പോഴാണ് പ്രധാന പൈപ്പ് പൊട്ടി വീണ്ടും കുടിവെള്ളം മുടങ്ങിയ സ്ഥിതി ഉണ്ടാകുന്നത് അതിനുശേഷമാണ് വരാപ്പുഴയിലെ സ്ഫോടനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മാലിന്യ പ്ലാന്റിൽ തീപിടി ഉണ്ടായിരിക്കുന്നു ഈ ആശങ്ക സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ തീപിടുത്തത്തിൽ ആളഭയമില്ലെങ്കിലും ഈ പുക വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അത്രയും ആശങ്ക സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളൊക്കെ ഇപ്പോൾ കൊച്ചിയിൽ ഉണ്ടാകുന്നത് കീർത്തി ഇതിനകത്ത് ആളപായവും കാര്യങ്ങളും മറ്റും ഒന്നുമില്ല പ്രധാനമായും ഇതൊരു ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല സാധാരണ നിലവിൽ ആളപായമുള്ള മാലിന്യപ്ലാന്റ് ആണിത് ഈ മാലിന്യപ്ലാന്റിൽ ഈ കൊച്ചിയിൽ നിന്നുള്ള കൂടുതൽ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്ന ഒരു കേന്ദ്രമാണ് അതിനാൽ തന്നെ ഇത് മുൻപ് ഭക്ഷണങ്ങളുമെല്ലാം തന്നെ ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടാകുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കാരണങ്ങളിലേക്ക് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് ഇതുവരെ ഒരു അന്വേഷണം നിലവിൽ പോയിട്ടുമില്ല ഈ ആള കീർത്ത് സൂചിപ്പിച്ചതുപോലെ ആളപായത്തിനുള്ള ഒരു സാധ്യത യാതൊരു സാധ്യതയുമില്ല ഇതൊരു മാലിന്യ നിക്ഷേപ കേന്ദ്രമാണ് ഇത് സംബന്ധിച്ച് നിലവിൽ അന്വേഷണം നടക്കുന്നുണ്ട് ഏത് തരത്തിലാണ് തീ പടർന്നതെന്നുള്ള കാര്യത്തിൽ അന്വേഷണം നിലവിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അത് നഗരസഭാ അധികൃതരും ഫയർഫോഴ്സിൻ്റെ യൂണിറ്റും പ്രത്യേകമായി അന്വേഷണം നടത്തും നിലവിൽ ഈ ആളപായം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇവിടില്ല